ആറ്റിങ്ങൽ നഗരഹൃദയത്തിലെ മാലിന്യക്കുളം നിറഞ്ഞു കവിഞ്ഞ് സമീപത്തെ കടകളിലേക്ക് ഇരച്ചു കയറിയത് നാട്ടുകാർക്ക് തലവേദനയായി. വർഷങ്ങൾക്ക് മുൻപ് സ്വകാര്യ വ്യക്തി നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി എടുത്ത കുഴിയാണ് ഇന്ന് വെള്ളം കെട്ടിക്കിടന്ന് മാലിന്യക്കുളമായി മാറിയത്. ചപ്പും ചോറും കൂടിക്കിടന്ന് ഇവിടം കഴിഞ്ഞ ദിവസത്തെ കനത്ത മഴയിലാണ് നിറഞ്ഞു കവിഞ്ഞ് സമീപത്തെ കടകളിലേക്കും റോഡുകളിലേക്കും മലിനജലം ഇരച്ചു കയറിയത്. ആയിരക്കണക്കിന് ജനങ്ങൾ ദിവസവും യാത്ര ചെയ്യുന്ന പ്രദേശത്തെ മാലിന്യക്കുളത്തിന്മേലാണ് നഗരസഭയുടെ അലംഭാവം. ഇതെന്ന് വെച്ചാൽ നമുക്കിത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം വെച്ചാൽ നമ്മുടെ ശ്രീനാറ്റ് വണ്ടിയുടെ അടുത്താണ് ഈ വെള്ളം ഒഴുകി പോയിക്കൊണ്ടിരിക്കുന്നത്. അത് മാത്രമല്ല ഭയങ്കര നാറ്റവും കൊതും അത് ഇതെല്ലാം ഉണ്ട് ഇതിനകത്ത്. മുനിസിപ്പാലിറ്റിക്കാർക്കെന്ന് പറഞ്ഞാൽ അവർക്ക് ഇവിടെ കച്ചവടക്കാർ ഇവിടെ കച്ചവടം ചെയ്യണതിന് അവർ ഭയങ്കര മുന്നിട്ട് നിന്നാണ്. ഇവിടെ ഈ ഇത്രയും അവശിഷ്ടങ്ങൾ ഒഴുകി പോണേൽ അവർക്ക് ഇതൊന്നും തിരക്കാനോ ഒന്നിനും പറ്റില്ല. ആൾക്കാരൊക്കെ നടന്നു പോകുമ്പോൾ കൊച്ചു പിള്ളേരൊക്കെ ചവിട്ടി കുത്തുകൂടെ നല്ല രീതിക്ക് മഴ പെയ്യാനെടുത്ത് കൊച്ചു പിള്ളേരൊക്കെ അതിൻ്റെ പുറത്തു കൂടെ കളിച്ചോണ്ടാണോ? ഇതൊക്കെ അസുഖങ്ങൾ വരെയല്ലേ ഉള്ളൂ. ഇത് മുനിസിപ്പാലിറ്റിക്കാർക്ക് തിരക്കാനോ ഒന്നിനും അവർക്ക് പറ്റില്ല. ഇപ്പോൾ ഇവിടെ കൊതുക് വളർത്തൽ കേന്ദ്രമായി മാറിയിരിക്കുകയാണെന്നും സമീപവാസികൾ പറയുന്നു. ആരെയെങ്കിലും കൊന്നുകൊണ്ടിട്ടാൽ പോലും അറിയില്ലെന്നും ഇവർ പറയുന്നുണ്ട്. ആ വാടക കൊടുത്ത് കക്ഷി പക്കയിൽ പോയപ്പോൾ മരിച്ചുപോയി. പിന്നെ ആ അവയാൾ അന്ന് തോണ്ടിയിട്ട അതേ സ്ഥലം അതുപോലെ ഇപ്പോഴും കിടക്കുകയാണ്. അത് ഏകദേശം 30 അടി താഴ്ചയോളം കുഴിയിലാണ്. ഈ ഇത്രയും വെള്ളം നിറഞ്ഞ് ആരെങ്കിലും കൊന്ന് കൊണ്ടുവന്നതിനകത്തിട്ടാലും ആർക്കും അറിയാൻ പറ്റില്ല. അത്രയ്ക്കും വെള്ളവും വേസ്റ്റും ഇങ്ങനെ അടിഞ്ഞു കൂടി കിടക്കണം. ആറ്റിങ്ങൽ നഗരസഭയുടെ ഹെൽത്ത് ഡിപ്പക്ഷൻ ഏതെങ്കിലും ഒരു ചായക്കടയിൽ ഇന്നലത്തെ അവർ കൊണ്ടിരിക്കുകയാണെങ്കിൽ അത് പിടിക്കാൻ അവരൊക്കെ നേരമുണ്ട്. ഇത് പിടിക്കാൻ പയ്യ. ഈ എൻ്റെ തൊട്ടാ എൻ്റെ ഒരു വലിയൊരു മതിലുണ്ടായിരുന്നു. ഈ മതിൽക്കെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യത്തെ മഴ വരുന്ന സമയത്ത് ഇതെല്ലാം കൂടെ ഇടിഞ്ഞ് പൊളിഞ്ഞ് അപ്പുറത്തെ സൈഡിലോട്ട് വീണു. പിന്നെ അവിടെ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വെള്ളം നല്ല രീതിക്ക് പൊങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ളവർക്ക് നടന്നു പോകുന്ന ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊതുകിൻ്റെ ശല്യം. അതിൽ നിന്നില്ല നമുക്കിവിടെ നിന്ന് കഴിഞ്ഞാൽ കാണാവുന്നൊരവസ്ഥയാണ്. വളരെ പൈശാചികവും ദയനീയമായ ഒരു അവസ്ഥയാണ്. അതായത് കൊതുക് ഇങ്ങനെ മുട്ടയിട്ട് പെരുകി നാശമായി കിടക്കുന്ന ആ വെള്ളങ്ങളാണ് മലിനജലമായിട്ട് ഒഴുകി റോട്ടിലോക്കൂടെ വരുന്നത്. അപ്പോഴത്തേക്ക് നല്ല സ്പീഡിൽ വരുന്ന വണ്ടികളെല്ലാം ജനങ്ങളുടെ ദേഹത്ത് ഈ വെള്ളം അടിച്ച് തെറിപ്പിക്കുകയും അതിൽ നിന്നുണ്ടാകുന്ന ഭവിഷ്യത്തുകളും ഈ ജനങ്ങൾ തന്നെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇപ്പം മുനിസിപ്പാലിറ്റിയുടെ അനാവസ്ഥയാണോ അതോ വസ്തുവിൻ്റെ പ്രോപ്പർട്ടിയുടെ ഓണറിൻ്റെ അതോ അനാവസ്ഥയാണോ എന്ന് നമുക്കിത് അറിയത്തില്ല. അത് എന്താണെങ്കിൽ തന്നെയും കാര്യമായ ഒരു ഉചിതമായ ഒരു നടപടി എത്രയും പെട്ടെന്ന് എടുത്തില്ലെന്നുണ്ടെങ്കിൽ ഈ ജനങ്ങൾ ഒന്നി വല്ല മന്ത് പിടിച്ച രോഗിയോ കുഷ്ഠരോഗിയോ അങ്ങനെയൊക്കെ ആവാൻ ചാൻസ് ഉണ്ട്. അത് പൊതുജനങ്ങൾക്ക് സമൂഹത്തിനും ഒരു തീരാ ദുഃഖമായിട്ട് മാറും. നഗരസഭയിൽ പലതവണ പരാതിപ്പെട്ടിട്ടും യാതൊരുവിധ നടപടിയും ഉണ്ടായിട്ടില്ലെന്നും വസ്തുവിന്റെ ഉടമയും നഗരസഭയും തമ്മിൽ തർക്കത്തിലായതുകൊണ്ടാണ് നടപടിയെടുക്കാത്തതെന്നുമാണ് നാട്ടുകാർ പറയുന്നത്. ഇതിന്റെ ഉടമസ്ഥന് ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് റീസൺ കൊടുത്തതാണ് ബിൽഡിംഗ് ഉണ്ടാക്കാൻ വേണ്ടി. അത് ഏതാണ്ട് 5-6 കൊല്ലം 6-7 കൊല്ലം ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉടമസ്ഥനെന്ന് പറഞ്ഞാൽ വസ്തുവിൻ്റെ ഉടമസ്ഥനെന്ന് പറഞ്ഞാൽ മക്കയിൽ വെച്ച് മരിച്ചു. മരിച്ചതിന് ശേഷം പിന്നെ ഇവിടെ ഏർപ്പാടുകൾ തമ്മാമിൽ എന്തോ അപ്പുറം വ്യത്യാസം ഉണ്ടായി അത് പിൻവലിച്ചു. റീസൺ എടുത്ത ആൾ അയാൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ലെന്നുള്ള രീതിയിൽ എന്ത് ചെയ്തു പിൻവലിച്ചു. ഇത്രയും പണിയെല്ലാം ചെയ്തു ഈ ബിൽഡിംഗ് ഉണ്ടാക്കാൻ വേണ്ടി ഇത്ര 10-75 മീറ്റർ താഴ്ചയിൽ കുഴിയെടുത്ത് ഇത്രയും രൂക്ഷമായിട്ടും ഇതിനൊരു തീരുമാനം ഉണ്ടായിട്ടില്ല. പിന്നെ ഇത് കേസ് മുനിസിപ്പാലിറ്റി ഒരു കേസ് വഴി നടക്കുകയാണ്. പിന്നെ ബിൽഡിങ്ങിന് സാക്ഷ്യം കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഒരു കേസ് കൊടുത്തിട്ടുണ്ടെന്നാണ് ഇതിൻ്റെ ഉടമസ്ഥൻ പറയുന്നത്. ഇതിൻ്റെ ഇപ്പോഴത്തെ നിലവിലുള്ള ഉടമസ്ഥൻ പറയുന്നത് അപ്പോൾ കേസ് ഒരിക്കലും ഒത്തുതീർപ്പായിട്ടില്ല. ഇപ്പോൾ കഴിഞ്ഞ മാസം പറഞ്ഞു അത് ഒത്തുതീർപ്പായിട്ടുണ്ട്, മുനിസിപ്പാലിറ്റി ഞങ്ങൾ ഉടൻ തന്നെ ഇതിന് പരിഹാരം ഉണ്ടാക്കുമെന്ന്. മുനിസിപ്പാലിറ്റി പറയുന്നു ഇതൊരു കേസ് ഇതിൻ്റെ പേര് കേസ് നടക്കുന്നുണ്ട്, അതുകൊണ്ട് ഇതെന്തെങ്കിലും ഒന്ന് ആയതിനു ശേഷം മാത്രമേ തീരുമാനമെടുക്കാൻ പറ്റുമെന്ന്. മുനിസിപ്പാലിറ്റി കഴിഞ്ഞതിൻ്റെ അങ്ങേ മാസം ഇവിടെ വന്ന് ഇതൊക്കെ പരിശോധിച്ചിട്ട് പോയതാണ്. അതിനുശേഷമാണ് രൂക്ഷമായിട്ടുള്ള മഴ പെയ്ത്. മഴ പെയ്തപ്പം റോഡിൽ കൂടെ വെള്ളം പൊട്ടി ഒലിച്ച് പോവുകയാണ്. കാരണം മാലിന്യങ്ങൾ നിറഞ്ഞ സ്ഥലം, മാലിന്യങ്ങൾ കൂടിയാണ്. ഇപ്പം ഈ ഒഴുകിക്കൊണ്ടൊക്കെ വെള്ളമൊക്കെ മാലിന്യമാണ്. ഇതാണ് ജനങ്ങൾ ചവിട്ടിപ്പോകുന്നത്. അങ്ങനെ രൂക്ഷമായൊരു വിഷയമാണ് അത്. എത്രയെങ്കിലും പെട്ടെന്ന് ഇതിന് ഒന്നിയൊരു പരിഹാരം, ഒന്നി ഇത് നിവർത്തി ഇതിന് ബിൽഡിംഗ് ഉണ്ടാക്കാൻ സാക്ഷ്യം വാങ്ങി കൊടുക്കേണ്ടവർ കൊടുക്കുക, അതല്ലെങ്കിൽ വേറെ നടപടിയെടുക്കണം. ഈ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ടുള്ള വിഷയത്തിൽ അടിയന്തരമായിട്ട് ഇതിൻ്റെ വേണ്ടപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ ഇടപെടണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. എനിക്കല്ല, ഈ നാട്ടിലുള്ള ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഞങ്ങൾ പറയാനുള്ളത്. ഒന്നുകിൽ കുളം നികത്തുകയോ അല്ലെങ്കിൽ കെട്ടിടം പണിത് ഇതിനൊരു ശാശ്വത പരിഹാരം കാണണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം. HP News ആറ്റിങ്ങൽ.
ആഘോഷങ്ങളോടനുബന്ധിച്ച് പ്രത്യേക ഓഫറുകൾ ഒരുക്കിയിരിക്കുകയാണ് ആറ്റിങ്ങൽ നഗരൂരിലെ ക്രിസ്റ്റൽ കൺവെൻഷൻ സെന്റർ. ഒക്ടോബർ 1 മുതൽ ഡിസംബർ 31 വരെയുള്ള കാലയളവിൽ ക്രിസ്റ്റൽ കൺവെൻഷൻ സെന്ററിൽ വച്ച് ആഘോഷ പരിപാടികൾ നടത്തുന്നവർക്ക് പ്രത്യേക പാക്കേജുകളാണ് ക്രിസ്റ്റൽ ഗ്രൂപ്പ് ഒരുക്കിയിരിക്കുന്നത്. മിതമായ നിരക്കിൽ പ്രൗഢിയും അഴകും ചോരാതെ ജീവിതത്തിലെ ആഘോഷ നിമിഷങ്ങൾ സുന്ദരമാക്കാൻ മറ്റൊരിടം തേടി ഇനി പോകേണ്ടതില്ല. ഈ ഓഫർ സ്വപ്നങ്ങളിൽ മാത്രം. ഏവരെയും സ്വാഗതം ചെയ്യുന്നു ക്രിസ്റ്റൽ കൺവെൻഷൻ സെന്റർ.